ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേഗം ദൈവസന്നിധിയില് നമ്മൾക്ക് ഈ നിലയിൽ കൂടി വരുവാൻ കർത്താവ് നമ്മുടെ കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഭാവികാല ശാസ്ത്രം എന്നുള്ള വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പുതുതായിട്ട് ചില സഹോദരി സഹോദരന്മാരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവരുണ്ട്, തുടർമാനമായിട്ട് പങ്കെടുക്കുന്നവരുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്പം ഘനതരമായിട്ട് മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്ന പരിഭവമുള്ളവരുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വിഷയങ്ങളെ ലഘുവായിട്ട് കൺസൈസ് ആയിട്ട് ഏറ്റവും ഹ്രസ്വമായിട്ട് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുമ്പോട്ടുള്ള പഠനത്തിന് അത് സഹായകമാകും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച വിഷയം മഹാപീഡനം എന്നുള്ള വിഷയമാണ്. ഈ നാളുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി എല്ലാ ക്രിസ്തീയ സമൂഹത്തിലെ എല്ലാ വിശ്വാസികളെയും ചഞ്ചലപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന ഒരു വിഷയമാണ് മഹാപീഡനം എന്നുള്ള വിഷയം. സഭ മഹോപദ്രവത്തിൽ കടന്നു പോകുമോ കടന്നു പോകത്തില്ലയോ, ഇന്ന് നടക്കുന്ന വിഷയങ്ങൾ മഹോപദ്രവത്തിന്റെ ഭാഗമാണോ, ഇങ്ങനെയുള്ള അനേക സംശയങ്ങളും അതിനെ സാധൂകരിക്കുന്ന നിലയിലുള്ള പലവിധ പഠിപ്പിക്കലുകളും ഇന്റർനെറ്റ് മാധ്യമത്തിലും അല്ലാതെയും ഒക്കെ നമുക്ക് ലഭ്യമാണ്. എന്നാൽ നമ്മുടെ പഠനത്തിൽ ദൈവവചനം വാസ്തുവിൽ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നതാണ് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു വരുന്ന വിഷയം. അപ്പോൾ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത എന്നുള്ള വിഷയമാണ് മഹാപീഡനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയം. കർത്താവിന്റെ വരവിനെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. കർത്താവ് സഭയെ ചേർക്കുവാനായിട്ട് വരുന്നു. അതിനെ മധ്യാകാശ വരവ് അല്ലെങ്കിൽ റാപ്ചർ എന്നാണ് വിളിക്കുന്നത്. ആ കാലയളവിന് ശേഷം നടക്കുന്ന ഒരു വിഷയമാണ് മഹാപീഡനം എന്നുള്ളത്. എന്നാൽ പലപ്പോഴും ദൈവവചനം പഠിച്ചു വരുമ്പോൾ സഭ മഹോപദ്രവത്തിൽ കൂടെ കടന്നുപോകും എന്ന് പഠിപ്പിക്കുന്ന വലിയൊരു കൂട്ടം ആളുകളുണ്ട്. കടന്നു പോകത്തില്ല എന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്ന് ദൈവവചന പ്രകാരം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ പഠിച്ചു വന്ന ക്രമപ്രകാരം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ച വിഷയം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ കീ ഫോക്കസ് ആയിരിക്കുന്ന ഒരു വിഷയമാണ് മഹാപീഡനം എന്നുള്ള വിഷയം. അതിന്റെ ഉദ്ദേശവും അതിന്റെ ലക്ഷ്യവും അതിന്റെ രീതികളൊക്കെയാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച വിഷയത്തെ ഹ്രസ്വമായിട്ട് നമുക്ക് പഠിച്ച് ഒന്ന് ഓർപ്പിച്ച് മുമ്പോട്ട് പോകാം എന്നാണ് എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കൃപാ കാലയളവിന് ശേഷം നമ്മൾ പ്രവചന പഠനം പഠിച്ചപ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു വിഷയമുണ്ട്. ദൈവത്തിന് ഒരു കാലക്രമ പദ്ധതി തൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലുണ്ട്. ആ പ്രവർത്തന പദ്ധതിയെ യഥാവിധി നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവവചനം ശരിയായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ മഹാപീഡനം എന്നുള്ള വിഷയത്തിന് മുമ്പ് ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ് സഭയുടെ ഉത്ഥാപനം എന്ന് നമ്മൾ കണ്ടു. കൃപാ കാലയളവിന് ശേഷം ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ് മഹാപീഡനം എന്ന് പറയുന്നത്. മഹാപീഡന കാലത്തെ രണ്ട് പ്രധാന പ്രയോഗങ്ങളിലൂടെയാണ് ദൈവവചനം വെളിപ്പെടുത്തുന്നത്. യെഹെസ്കേൽ പ്രവചനം 22:22 ദ റാത്ത് ഓഫ് ഗോഡ് എന്നാണ് അവിടെ പറഞ്ഞത്. ദൈവത്തിന്റെ ക്രോധം അല്ലെങ്കിൽ ദൈവം ക്രോധത്തോടെ ജനത്തോടെ ഇടപെടുന്ന കാലയളവ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 12:12-17 Revelations 12:12-17 അവിടെ റാത്ത് ഓഫ് സെയ്റ്റൻ സാത്താന്റെ ക്രോധം എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവത്തിന്റെ ക്രോധവും സാത്താന്റെ ക്രോധവും ഒരേ സമയത്ത് ഭൂമിയിൽ ചൊരിയപ്പെടുന്ന കാലയളവാണ് മഹാപീഡന കാലം. ഈ മഹാപീഡന കാലയളവിന് പല പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. അതില് പല നിലകളിൽ ഇതിനോട് ബന്ധപ്പെട്ട വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. ലോകാവസാനം എന്ന് നമ്മൾ കാണുന്നുണ്ട്. യഹോവയുടെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് കാണുന്നുണ്ട്. യാക്കോബിന്റെ കഷ്ടകാലം എന്ന് നമ്മൾ യിരെമ്യാ പ്രവചനം 30:7 കാണുന്നുണ്ട്. അന്ത്യകാലം, ദാനിയേൽ 12:9. യഹോവയുടെ പ്രതികാര ദിവസം, യെശയ്യാവ് 34:8. മഹാകോപ ദിവസം, വെളിപ്പാട് 6:17. ഇങ്ങനെ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം, ദാനിയേൽ പ്രവചനം 12:1. അപ്പോൾ ഇത്രയും വാക്കുകളൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്കിലും ഇന്ന് പുതുതായി വന്നവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, ലോകാവസാനം എന്ന് നമ്മൾ ഇന്ന് കൂടെ കൂടെ കേൾക്കുന്ന വിഷയം ഈ ലോകം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതല്ല ദൈവവചനം അർത്ഥമാക്കുന്നത്. ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയിൽ നമ്മൾ ആ വേദഭാഗങ്ങളെ പരിശോധിക്കുമ്പോൾ അതിന്റെ സന്ദർഭ പ്രകാരം കൃപായുഗത്തിന്റെ അവസാനത്തെയും ന്യായപ്രമാണ യുഗത്തിലെ ജൂവിഷ് ഏജ് യഹൂദ കാലഘട്ടത്തിന്റെ അവസാനത്തെ കുറിക്കാനൊക്കെ ആയിട്ട് ഈ വിഷയം. ദാനിയൽ അന്ത്യകാലം എന്ന് പറയുന്ന വിഷയം മഹാപീഡന കാലത്തിന്റെ അന്ത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആ വിഷയം വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു പോകണം. ലോകാവസാനം എന്ന് പറയുന്നതിന് ഈ ദൈവവചനത്തിൽ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ അല്ലെങ്കിൽ മഹാപീഡനത്തോട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ജനത്തിനുണ്ടാകുന്ന കഷ്ടതയോട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന വിഷയങ്ങൾ
സൂചിപ്പിക്കുന്നത് മഹാപീഡന കാലത്തിന്റെ അന്ത്യത്തെക്കുറിച്ചാണ്. ചില വേദഭാഗങ്ങളിൽ ലോകാവസാനം എന്നത് അല്ലെങ്കിൽ അന്ത്യകാലം എന്നുള്ളത് അല്ലെങ്കിൽ കാലാവസാനം എന്നുള്ള പ്രയോഗങ്ങൾ കർത്താവ് സഭയുടെ കല കൃപാകാലഘട്ടത്തിന്റെ അവസാനത്തെ കുറിക്കുവാനായിട്ടും ദൈവവചനത്തെ നമ്മൾ കാണുന്നുണ്ട്. മൂന്ന് പ്രധാന ടേംസ് ആ നിലയിൽ നമ്മൾ കാണുന്നുണ്ട്. കാലാവസാനം അല്ലെങ്കിൽ ലോകാവസാനം, എൻഡ് ഓഫ് ഏജ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത്. ദാനിയൽ പ്രവചനം 12:13 നമ്മൾ കാണുന്നുണ്ട് കാലാവസാനം എന്നവിടെ പറയുന്നു, ലോകാവസാനം എന്നും ചിലയിടത്ത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് മഹാപീഡനത്തിന്റെ അവസാനത്തെ കുറിക്കാൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കൃപാകാലം അല്ലെങ്കിൽ സഭായുഗത്തിന്റെ അവസാനത്തെ കുറിക്കുവാനായിട്ടും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ന്യായപ്രമാണ കാലം അതിന്റെ അവസാനത്തെ കുറിക്കുവാനായിട്ടും കാലാവസാനം അല്ലെങ്കിൽ ലോകാവസാനം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, എബ്രായർ 9:26. പിന്നെ അന്ത്യകാലം എന്നൊരു പ്രയോഗം ഇന്ന് നമ്മൾ കൂടെ കൂടെ കേൾക്കുന്ന ഒരു പ്രയോഗമാണ് അന്ത്യകാലം എന്നുള്ള വിഷയം. ദൈവവചനത്തിൽ രണ്ട് ലാസ്റ്റ് ഡേയ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും അന്ത്യകാലം. ന്യായപ്രമാണ കാലത്തിന്റെ അവസാനം, അതായത് എൻഡ് ഓഫ് ഏജ് ഓഫ് ലോ, ന്യായപ്രമാണത്തിന്റെ അവസാനത്തെ കുറിക്കുവാനായിട്ട് ഈ വാക്ക് അന്ത്യകാലം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ദാനിയേൽ 12:4. കൃപായുഗത്തിന്റെ അവസാനത്തെ കുറിക്കുവാനായിട്ട് 2 തിമൊഥെയൊസ് 3:1 ഈ വേദഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അന്ത്യനാഴിക എന്നതാണ് മൂന്നാമത്തെ പ്രയോഗം. അത് കൃപായുഗത്തിന്റെ അവസാനത്തെ കുറിക്കുവാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്, 1 യോഹന്നാൻ 2:18. ഇത് ഞാൻ ഇച്ചിരി സ്പീഡിലങ്ങ് പറഞ്ഞ അത്രയാ വിഷയം. എന്ന് പറഞ്ഞാൽ അന്ത്യകാലം, ലോകാവസാനം എന്നുള്ള വിഷയം ഈ ഭൂമിയുടെ അവസാനത്തെ അല്ല കുറിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ യുഗപരമായ പ്രവർത്തന പദ്ധതിയിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന മൂന്ന് കാലയളവാണ് ന്യായപ്രമാണ യുഗം, കൃപായുഗം, മഹാപീഡന കാലം അല്ലെങ്കിൽ മഹാപീഡന യുഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് യുഗങ്ങളോടുള്ള ബന്ധത്തിലാണ് പ്രധാനമായിട്ടും ഈ ടേംസ് ഉപയോഗിച്ചിരിക്കുന്നത്. ലോകം അവസാനിക്കും എന്നുള്ള വിഷയം വരുന്നുണ്ട്. ആ ലോകാവസാനം അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഇനി സുദീർഘമായിരിക്കുന്ന 1000+ വർഷങ്ങൾ മുമ്പോട്ട് കിടപ്പുണ്ട്. അതായത് ഇനി 1000 എന്ന് ഉദ്ദേശിക്കുന്ന കർത്താവ് ഇപ്പോൾ വന്നു കഴിഞ്ഞാലുള്ള വിഷയമാണ് ഞാൻ പറഞ്ഞത്. കർത്താവ് വന്നു കഴിഞ്ഞാൽ 1000+ വർഷങ്ങളുടെ ദൈർഘ്യം ഈ ലോകം പൂർണ്ണമായിട്ട് അവസാനിക്കുന്നതിനായിട്ടുണ്ട് എന്നുള്ള വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ലോകാവസാനം എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഞെട്ടിത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവവചനം എന്താണ് അവിടെ പറയുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. മഹാപീഡനം എന്നുള്ള വിഷയം നമ്മൾ ശ്രദ്ധിച്ചു പഠിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സഭയെയും ഉദ്ബോധിപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. 2 തെസ്സലോനിക്കർ 2:1. 2 തെസ്സലോനിക്കർ 2:1. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല വിധേനയെ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിൽ സഭാകാലയളവിലുള്ള വിശ്വാസികളെ, സഭയിലെ വിശ്വാസികളോട് ദൈവാത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്ന വിഷയം ഇതാണ്: ഞങ്ങൾ എഴുതി എന്നുള്ള ഭാവത്തിലുള്ള ലേഖനങ്ങൾ കൊണ്ടോ ഞങ്ങൾ പഠിപ്പിച്ചു എന്നുള്ള നിലയിലുള്ള പഠിപ്പീര് കൊണ്ടോ ആരും നിങ്ങളെ ചതിക്കരുത്. എന്താണ് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച്, ഈ കർത്താവിന്റെ നാൾ എന്നുള്ള വിഷയം സഭയുടെ ഉൾപ്രാവണത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന വിഷയമല്ല, സഭയുടെ മഹത്വ പ്രത്യക്ഷ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന വിഷയമാണ്. സഭയുടെ ഉൾപ്രാവണ വിഷയം എന്ന് പറയുന്നത് 1 തെസ്സലോനിക്കർ 4:4 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് സഭയുടെ ഉൽപ്രാവണം എന്നുള്ള വിഷയം. അപ്പോൾ ഇവിടെ സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം ഭൂമിയിൽ സംഭവിക്കേണ്ട ഒരു വിഷയമാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത. എന്നാൽ അതിന് മുന്നോടിയായിട്ട് സംഭവിക്കേണ്ട ചില കാര്യങ്ങളെയാണ് ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രത്യേകത്തിൽ നിങ്ങൾ ഇളകിപ്പോകരുത്. നമുക്കറിയാം അന്ത്യക്രിസ്തു വരുവാനായിട്ട് പോകുന്നു, അന്ത്യക്രിസ്തുവിന്റെ ഭരണം തുടങ്ങി, മഹാപീഡനം ഉടൻ വരാൻ പോവുകയാണ് എന്നുള്ള പ്രവചനങ്ങൾ എല്ലാ സഭാവിഭാഗങ്ങളിലെയും പ്രവചന പഠിതാക്കൾ വളരെ ആവേശത്തോടെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളും വളരെ ആവേശം കൊണ്ട് പേടിച്ച് ഭയപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന വിഷയം എന്താണ്? ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അപ്പോൾ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് സംഭവിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ പറയുന്ന വിഷയം. അപ്പോൾ സംഭവിക്കാനിരിക്കുന്ന ഒരു വിഷയം അടിസ്ഥാനപരമായി സംഭവിക്കണം. എന്നാൽ അത് എപ്പോൾ സംഭവിക്കുമെന്ന് നമ്മൾ വ്യക്തമായി ദൈവവചന അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മഹാപീഡനം എന്നുള്ള വിഷയത്തിൽ നമ്മൾ പഠിച്ചു വന്ന വിഷയം ഇതാണ്. ഇതിന്റെ കീ എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനം 9:1.
ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. അവിടെ നമ്മൾ വായിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധേയമായിരിക്കും, നമ്മൾ ഓൾറെഡി പഠിച്ചുപോയൊരു വിഷയമാണ് എങ്കിലും പുതിയ ആളുകൾക്കായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരും. മഹാപീഡന കാലം അല്ലെങ്കിൽ മഹാപീഡന കാലം ഏതാണ്, എപ്പോഴാണ്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് നമ്മൾക്ക് വ്യക്തമായിട്ട് ഒരു ഗ്രാഹ്യം ഉണ്ടാകണമെങ്കിൽ അതിന്റെ കീ വേഴ്സ് എന്ന് പറയുന്നത് ദാനിയേൽ പ്രവചനം 9:24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അപ്പോൾ നിന്റെ ജനം എന്ന് പറയുന്നത് യഹൂദന്മാരാണ്, വിശുദ്ധ നഗരം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അപ്പോൾ യെരുശലേമിനും അല്ലെങ്കിൽ ഇസ്രായേലിനും യഹൂദന്മാർക്കും ദൈവം ഒരു 70 ആഴ്ചവട്ടത്തെ ചരിത്രം അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി, ഒരു പ്രവർത്തന പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ പറയുന്നത് 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ആ 70 ആഴ്ചവട്ടം എപ്പോൾ ആരംഭിക്കുന്നു എന്നതും വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവവചനം ഒരു കാര്യം വ്യക്തമായിട്ട് പറയുമ്പോൾ നമ്മൾ ആ കാര്യം വ്യക്തമായിട്ട് ഫോളോ ചെയ്ത് വരുമ്പോൾ അതിലെ ശരിയായ പഠനം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 70 ആഴ്ചവട്ടം എന്നതിന് നമ്മൾ മൂലഭാഷ പ്രകാരം പഠിച്ചു വരുമ്പോൾ 7 വർഷങ്ങളുടെ ഒരു സംഖ്യ, 70 × 7 490 വർഷങ്ങൾ, അതായത് ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷങ്ങളാണ് യഹൂദ കലണ്ടർ പ്രകാരമുള്ള 360 ദിവസങ്ങൾ, അല്ലെങ്കിൽ പ്രൊഫറ്റിക്കൽ കലണ്ടർ നമ്മൾ പറയും, അല്ലെ ജൂവിഷ് കലണ്ടർ എന്ന് നമ്മൾ പറയും. ആ കലണ്ടർ പ്രകാരം ഒരു വർഷത്തിൽ 360 ദിവസമാണ്. നമ്മുടെയൊക്കെ ഗ്രിഗോറിയൻ കലണ്ടറിൽ 365 ദിവസമുണ്ട്, എന്നാൽ ജൂവിഷ് കലണ്ടറിൽ 360 ദിവസമാണ്. ഈ 360 ദിവസങ്ങൾ വീതമുള്ള 7 വർഷമാണ് ഒരാഴ്ചവട്ടം. ഇത് ഈ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ് എന്നതിന് വ്യക്തമായ വേദപുസ്തക തെളിവാണ് ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 27-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 29:27, ഒരാഴ്ചവട്ടം എന്നത് 7 വർഷമാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇസ്രായേലിന്റെ ചരിത്രത്തെ ആധാരമാക്കിയുള്ള 490 വർഷങ്ങളുടെ ദൈവീക പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു വിഷയമാണ് മഹാപീഡനം എന്നുള്ളത്. സഭ എന്നുള്ള വിഷയം നമ്മൾക്കറിയാം, പഴയ നിയമകാലത്ത് മർമ്മമാണ്. യാതൊരു നിലയിലുള്ള വെളിപ്പാടും പഴയ നിയമത്തിൽ സഭയെക്കുറിച്ച് ലഭിച്ചില്ല. സഭ എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ കാണാം നമുക്ക്. ഇസ്രായേൽ സഭ, ജാതികൾ ഒരുമിച്ച് കൂടുന്ന സഭ എന്ന് പറഞ്ഞാൽ ഏതൊരു ഗ്യാതറിങ്ങിനെയും സഭ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ക്രിസ്തീയ സഭയെക്കുറിച്ച് യാതൊരു സൂചനയും പഴയ നിയമത്തിൽ ഇല്ല. പഴയ നിയമത്തിലെ പ്രധാന വിഷയം ഇസ്രായേലാണ്, ഇസ്രായേൽ സഭയാണ്. ക്രിസ്തീയ സഭ പഴയ നിയമത്തിൽ ഇല്ല എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കണം. വചന പഠിതാക്കളൊക്കെ കഴിഞ്ഞ 10 ആണ്ടുകളായിട്ട് അല്ലെങ്കിൽ 100 കണക്കിന് വർഷങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന, അവർ പറയുന്നത് പഴയ നിയമത്തിൽ സഭ ഇല്ല എന്ന് പറയുമെങ്കിലും പഴയ നിയമത്തിൽ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാൻ അനേക ദൃഷ്ടാന്തങ്ങൾ എടുത്ത് അവർ പഠിപ്പിക്കാറുണ്ട്. എന്നാൽ തിയോളജി പ്രകാരം, ദൈവശാസ്ത്ര പ്രകാരം അത് തെറ്റായ ഒരു വിഷയമാണ്. ഒരാത്മീക ചിന്തയ്ക്ക് വേണ്ടി പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് പറയുന്നതിൽ അത് തെറ്റില്ല എന്ന് നമുക്ക് പറയാം, അത് തെറ്റാണ്. എന്നാൽ എങ്കിൽ തന്നെയും ഒരു ധ്യാന ചിന്ത എന്നുള്ള നിലയിൽ പറയുന്നതിൽ തെറ്റില്ലെങ്കിൽ പോലും ദൈവശാസ്ത്രപരമായിട്ട് പഴയ നിയമത്തിൽ സഭയുണ്ട്, സഭയെക്കുറിച്ച് ഏതെങ്കിലും നിലയിലുള്ള വെളിപ്പാടുണ്ട് എന്ന് പറയുന്നത് ദൈവശാസ്ത്ര പ്രകാരം തെറ്റാണ്. അപ്പോൾ ഈ ഇസ്രായേലിന്റെ 70 ആഴ്ചവട്ടത്തെ ചരിത്രത്തിൽ സഭ എന്നത് ഒരു വിഷയമേ അല്ല. അവിടെ യഹൂദനാണ് അവിടുത്തെ വിഷയം. യഹൂദനായിരിക്കുന്ന ആ ഇസ്രായേലിന്റെ ചരിത്രമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് മഹാപീഡനം എന്നുള്ളത്. സഭ മഹോപദ്രവത്തിൽ പോകുമോ ഇല്ല എന്നുള്ളതിന് 10 കാരണം 15 കാരണം ഒക്കെ ചെല്ലു പറയാറുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഒരു ഒറ്റ വിഷയത്തിൽ തന്നെ കാര്യം വ്യക്തമാണ്, മഹാപീഡനം എന്നുള്ള വിഷയം സഭയെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ഈ 70 ആഴ്ചവട്ടങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ വിഷയം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ദാനിയേൽ പ്രവചനം അതിന്റെ 9:24 നമ്മൾ നിൽക്കുന്നത്. 9:25 വരുമ്പോൾ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ ഇങ്ങനെ പറഞ്ഞാണ് ആ ചരിത്രം. അതായത് 70 ആഴ്ചവട്ടങ്ങളുടെ ഈ 490 വർഷങ്ങളുടെ ചരിത്രം ദൈവാത്മാവ് ആരംഭിക്കുന്നത് ബാബിലോൺ അടിമത്വത്തിൽ പോയി, അതായത് ശലമോൻ പെന്ന ദേവാലയം തകർന്ന് നഗരം തകർന്ന് ബാബിലോൺ അടിമത്വത്തിൽ ജനം കഷ്ടപ്പെടുന്ന കാലയളവിൽ പാർസി രാജാവായിരിക്കുന്ന കോരശ് മുഖാന്തരം ഒരു മടങ്ങി വരവിന്റെ പാത തുറക്കുകയും ആ കാലയളവിൽ അതിനോടനുബന്ധമായിട്ട് യെരുശലേം പുതുക്കിപ്പണിയുവാനായിട്ട് കൽപ്പന പുറപ്പെടുന്ന നാൾ മുതൽ 490 വർഷത്തെ ചരിത്രമാണ്
ഈ 70 ആഴ്ചവട്ടത്തിൽ ഉൾപ്പെടുന്നത്. നമ്മളത് ഓൾറെഡി പഠിച്ചതാണ്. യെരുശലേം പുതുക്കിപ്പണിവാനായിട്ടുള്ള കൽപ്പന ഔദ്യോഗികമായിട്ട് പുറപ്പെടുവിക്കുന്നത് അർത്തക്ഷഷ്ട രാജാവാണ്. ഇംഗ്ലീഷിൽ ആർട്ടക്സെർസസ് എന്ന് പറയും, പേർഷ്യൻ കിങ് ആണ് അദ്ദേഹം. BC 445 നീസാൻ മാസം 1-ാം തീയതിയാണ് ആ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. ആർട്ടക്സെർസസ് രാജാവ് BC 445 നീസാൻ മാസം 1-ാം തീയതി യെരുശലേം പുതുക്കിപ്പണിയുവാനുള്ള കൽപ്പന ഔദ്യോഗികമായിട്ട് നൽകുന്നു. തന്റെ ഭരണത്തിന്റെ 20-ാം വർഷത്തിലാണ് അത് നൽകുന്നത് എന്ന് നമ്മൾ നെഹമ്യാവ് 2:1-8 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. നെഹമ്യാപ്രവചനം 2:1-8. അപ്പോൾ ഇവിടെ ഈ യെരുശലേം തകർന്നുപോയ തീക്കിരയായി കത്തിച്ചാമ്പലായി കിടക്കുന്ന യെരുശലേമിനെ പുതുക്കിപ്പണിയുവാനായിട്ട് കൽപ്പന പുറപ്പെടുന്നത് മുതൽ മുമ്പോട്ടുള്ള 490 വർഷത്തെ ചരിത്രമാണ് ദാനിയേലിന് ദൈവാത്മാവ് തൻ്റെ ദൂതൻ മുഖാന്തരം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആ പ്രവർത്തന പദ്ധതിയിലെ ഏറ്റവും അവസാനത്തെ വിഷയമാണ് ഈ മഹാപീഡനം എന്നുള്ള വിഷയം. അത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. നമുക്കറിയാം BC 1000-ത്തോടനുബന്ധിച്ചാണ് ശലമൻ ദേവാലയം പണിയുന്നത്. BC 586 ആയപ്പോഴത്തേക്കും നെബുക്കദ്നേസർ രാജാവ് അത് ഡിസ്ട്രോയ് ചെയ്തു, ആ ടെമ്പിൾ ഡിസ്ട്രോയ് ചെയ്തു. പിന്നീട് നമ്മളിപ്പോൾ വായിച്ച പ്രകാരം സെരുബാബേലും അതുപോലുള്ള പേർഷ്യൻ കിങ്ങിന്റെ അനുവാദ പ്രകാരം ഇസ്രായേൽ ജനം മടങ്ങി വരികയും ദേവാലയം പണിയുകയും ഒരു യഥാസ്ഥാപനം ഉണ്ടാകുകയും ചെയ്തു. ആ ടെമ്പിൾ, അതായത് അന്ന് പുതുക്കിപ്പണിത ആ ടെമ്പിൾ, AD 70 റോമൻ മിലിറ്ററി ടൈറ്റസിന്റെ നേതൃത്വത്തിൽ വന്നവരെ തകർത്ത് കളഞ്ഞു. അത് യേശു കർത്താവിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ദേവാലയം, ആ ദേവാലയം AD 70 തകർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ ദാനിയേലിന് വെളിപ്പെട്ടു വരുന്ന വിഷയവും അനുബന്ധ വിഷയങ്ങളും ഈ ചരിത്രം വളരെ കൃത്യമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതായത് നമ്മൾ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയേൽ പ്രവചനം 9:26, 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. ഇത് കർത്താവിന്റെ ക്രൂശമരണത്തെ കുറിച്ചാണ് ഇവിടെ പ്രവചനം, 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ BC 445 നീസാൻ മാസം 1-ാം തീയതി മുതൽ 69 ആഴ്ചവട്ടം, അതായത് 483 വർഷങ്ങൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ AD 32 ആ കലണ്ടർ കർത്താവ് യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് താൻ രാജാവാണെന്നുള്ള പ്രഖ്യാപനവുമായി കടന്നു പോകുന്ന യാത്ര ചെയ്യുന്ന ആ ദിവസം വരെ കൃത്യമായിട്ട് എത്തും എന്ന് പ്രവചന പഠിതാക്കൾ കണക്കുകൂട്ടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് മനസ്സിലാക്കുവാനായിട്ടും കഴിയും. അപ്പോൾ കർത്താവ് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന ആ സമയം വരെ 483 വർഷം, അതായത് 62 ആഴ്ചവട്ടം കഴിയുന്നു. എന്നിട്ട് പറയണം 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തം ചോദിക്കപ്പെടും. കർത്താവ് യെരുശലേമിലേക്ക് യാത്ര ചെയ്തിട്ട് ചുരുക്കം ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് കർത്താവിന്റെ ക്രൂശീകരണം നടക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ നമ്മൾ വായിക്കുന്നത്, പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അത് റോമൻ സൈന്യം ചെയ്തു എന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് AD 32 കാലയളവിൽ, അല്ലെങ്കിൽ AD 33 ആ കാലയളവിൽ, നമ്മുടെ കർത്താവ് ഏകദേശം AD 32 കാലയളവിൽ കർത്താവ് മരിക്കുന്നു. AD 70 ദേവാലയം, പിന്നെ ആ ദേവാലയവും നഗരവും വീണ്ടും അടിമത്തത്തിലേക്ക് അല്ലെങ്കിൽ പ്രവാസത്തിലേക്ക് തകർച്ചയുടെ അനുഭവത്തിലേക്ക് പോകുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് ആ ഭരണാധികാരിയെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ഭരണാധികാരികളുടെ ഒരു സീരീസ് നമ്മൾ കാണുന്നു. ഒരു സെന്റൻസിൽ അടുത്ത സെന്റൻസ് ആയിട്ട് വിഷയം പറയുന്നുവെങ്കിലും അതിനിടയ്ക്ക് വളരെ ചരിത്രം ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്ന, അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. ആ ഭരണാധികാരിയെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം റോമിന്റെ ആധിപത്യം അവസാനിക്കുന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത്. റോമിന്റെ ആധിപത്യം അവസാനിച്ചു, അവസാനത്തുള്ള യുദ്ധങ്ങളും ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. 27-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അവൻ ഓരോ ആഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാകും. ഇവിടെയാണ് മഹാപീഡന കാലത്തിന്റെ ആരംഭം, അല്ലെങ്കിൽ മഹാപീഡന കാലത്തെ കുറിച്ചുള്ള പരാമർശം ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ നൽകുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ ദാനിയേൽ എടുത്തു പറയുന്നു. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ്. അതായത് 483 വർഷം കഴിഞ്ഞിട്ട് അടുത്തു വരുന്ന 7 വർഷങ്ങൾ, അതായത് AD 32 483 വർഷങ്ങൾ കംപ്ലീറ്റ് ആയി. നമ്മൾ ചരിത്രം പഠിച്ചു വരുമ്പോൾ കർത്താവിന്റെ ക്രൂശ മരണത്തോടെ ആദ്യത്തെ 63 ആഴ്ചവട്ടങ്ങൾ, അല്ലെങ്കിൽ 483 വർഷങ്ങൾ നിറവേറി. അക്ഷരികമായിട്ട് അത് നിറവേറണമെങ്കിൽ
അടുത്ത ഏഴ് വർഷത്തിൽ സംഭവിക്കേണ്ട ഒരു വിഷയമായിരുന്നു മഹാപീഡനം അല്ലെങ്കിൽ അന്തിക്രിസ്തുവിന്റെ ഭരണം എന്നുള്ള വിഷയം. ഇവിടെയാണ് സഭയുടെ പ്രസക്തി എന്ന് പറയുന്നത്. ഈ അതായത് നിർണയിക്കപ്പെട്ട റോമൻ ആധിപത്യത്തോടെ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് അടുത്തായിട്ട് നിൽക്കുന്ന ഒരു വിഷയം, ഇതിനിടയ്ക്കൊരു ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറയാത്ത ഒരു കാലയളവ് ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ഈ 683 വർഷങ്ങൾക്കും 690 വർഷത്തിനും മുമ്പുള്ള 683 വർഷങ്ങൾക്ക് ശേഷമുള്ള 7 ആ 7 ഇടയിൽ ഒരു കാലയളവുണ്ട്. അതിന്റെ ദീർഘം എത്ര എന്ന് പറയുന്നില്ല. അതുകൊണ്ട് ആ കാലയളവാണ് കൃപായോഗം അല്ലെങ്കിൽ സഭാ കാലയളവ് എന്ന് പുതിയ നിയമ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയം വ്യക്തമായി പഠിച്ച് നമ്മൾ വരുമ്പോൾ അതിനെ ചേർന്ന് വെളിപ്പാട് പുസ്തകം കൂടെ പഠിച്ചു വരുമ്പോഴാണ് ആ വിഷയം വ്യക്തമാകുകയുള്ളൂ. ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലെന്നും അത് നമ്മൾ ഉണ്ടാക്കിയതാണെന്നൊക്കെ ചിലർ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വേദപുസ്തക ഹിസ്റ്ററി പ്രകാരം 70 കഴിഞ്ഞ് അന്തിക്രിസ്തുവിന്റെ ആധിപത്യവും കഴിഞ്ഞ് ന്യായവിധിയും കഴിഞ്ഞ് അവനെ നിത്യമായി നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞ് ഇപ്പോൾ നിത്യതയാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് ഇന്നും ഈ പാപലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് അക്രമവും അനീതിയും പെരുകുന്നത് കൊണ്ട് യുദ്ധങ്ങളും യുദ്ധസ്തുതികളും കേൾക്കുന്നത് കൊണ്ട് 70 അവസാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ പൗലോസാണ് പറയുന്നത് ഇതൊരു മർമ്മമാണ്, ഇത് പഴയ നിയമത്തിൽ ആർക്കും വെളിപ്പെട്ടിട്ടില്ല, കർത്താവ് എനിക്ക് പ്രത്യേകമായി വെളിപ്പെടുത്തി തന്നു എന്ന് വായിക്കുന്നു. സഭ എന്നുള്ള മാർമിക സത്യത്തെ പഴയ നിയമത്തിലെ ഒരു വിഷയവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കുവാനായിട്ട് പറ്റത്തില്ല. സഭയും ക്രിസ്തുവും തമ്മിൽ ബന്ധമുണ്ടെന്ന സാമ്യം നമുക്ക് ഇമ്പോസ് ചെയ്യാം, എന്നാൽ ദൈവാത്മാവ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പഴയ നിയമത്തിൽ ഇസ്രായേലും ഇസ്രായേലിന്റെ വീണ്ടെടുപ്പും അവരുടെ ജീവിതത്തിലെ പരാജയവും ദൈവം കൊടുക്കുന്ന ബാലശിക്ഷയും അവർക്ക് ദൈവം കൊടുക്കുന്ന ആത്യന്തിക ശിക്ഷയും പ്രതിഫലവും ഇതൊക്കെയാണ് പഴയ നിയമത്തിലെ പ്രധാന പ്രമേയം. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ സഭയെ അന്വേഷിച്ച് നടക്കുന്നത് ദൈവശാസ്ത്ര പ്രകാരം തികച്ചും തെറ്റായ ഒരു വിഷയമാണ്. ഇനി ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ അവസാനത്തെ ആഴ്ചവട്ടത്തെ കുറിച്ചാണ് ദാനിയേൽ പറയുന്നത്. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാകും. അതായത് 70 ആഴ്ചവട്ടം, അതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായിരിക്കുന്ന വിഷയം. 69 ആഴ്ചവട്ടത്തിൽ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടു, കർത്താവ് ക്രൂശ്മരണം അനുഭവിച്ചു. അതിനുശേഷം സംഭവിക്കുന്ന വിഷയം 69 കഴിഞ്ഞു, അതോടുകൂടി 62-7 69 കഴിഞ്ഞു. 69 കഴിഞ്ഞതിന് ശേഷം 70 ഇവിടെ ദാനിയേല് അവിടെ പ്രതാപത്തോടെ എടുത്തു പറഞ്ഞ വിഷയം. പിന്നീട് 10, 11, 12 അധ്യായങ്ങളിൽ ഈ 70 സംഭവിക്കുന്ന വിഷയങ്ങളും അതിനോടുള്ള ദൈവജനത്തിന്റെ അല്ലെങ്കിൽ ദാനിയേൽ ഉൾപ്പെടുന്ന ഇസ്രായേൽ ജനത്തിന്റെ പ്രത്യേകതയും അവരെങ്ങനെയായിരിക്കും എന്നുള്ള വിഷയവുമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദാനിയേൽ പ്രവചനത്തിൽ തന്നെ ഈ 70 രണ്ട് പാർട്ടായിട്ട് വിഭജിച്ചിട്ടുണ്ട്. 3.5 വീതമുള്ള 2 വിഭജിച്ചിട്ടുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. അത് 1260 ദിവസം എന്നും 42 എന്നും 3.5 എന്നുമുള്ള 2 കൃത്യമായിട്ടുള്ള ഡിവിഷൻ അവിടെ പറയുന്നുണ്ട്. ഈ അവസാനത്തെ അല്ലെങ്കിൽ 70 സംഭവ വികാസങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് ആ വിഷയത്തെ 2 വിഭജിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മഹാപീഡനം എന്ന് നമ്മൾ പറയുന്ന വിഷയം സെക്കൻഡ് പാർട്ടിലാണ് സംഭവിക്കുന്നത്. മഹാപീഡന കാലയളവാണ് ഈ 7 എന്നാൽ മഹാപീഡനം ആക്ഷരികമായിട്ട് സംഭവിക്കുന്നത് ഈ അവസാനത്തെ 3.5 അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചു വന്ന വിഷയത്തിൽ ഈ മഹാപീഡന കാലത്തെ സംഭവങ്ങൾ, അപ്പോൾ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞാൽ മഹാപീഡനം അല്ലെങ്കിൽ 70 സംഭവ വികാസം എന്നുള്ള വിഷയം സഭയോട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. ദാനിയേലിനെ സഭയെക്കുറിച്ച് യാതൊരു വെളിപ്പാടും ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തിട്ടില്ല. ദാനിയേലിന് മാത്രമല്ല, പഴയ നിയമ ഭക്തന്മാർക്ക് ആർക്കും കർത്താവ് കൊടുത്തിട്ടില്ല. പുതിയ നിയമത്തിൽ കർത്താവാണ് ആദ്യമായിട്ട് സഭയെക്കുറിച്ച് പറയുന്നത്. മത്തായി സുവിശേഷം 16 വരുമ്പോൾ ഞാൻ എന്റെ സഭയെ പണിയും. 18 വരുമ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന്റെ പരിപാലനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നിലയിൽ ഒരു പരിപാലന ക്രമവും പരിപാലന സ്റ്റൈലും കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് മുഖാന്തരമാണ് ഈ മാർമിക സത്യത്തിന്റെ മഹത്വം, സഭയുടെ സ്ഥാപനം, സഭയുടെ പ്രവർത്തന പദ്ധതി, സഭയ്ക്ക് വേണ്ട ഉപദേശങ്ങള്, സഭയുടെ പ്രത്യാശ അല്ലെങ്കിൽ സഭയുടെ ഭാവി എന്നുള്ള വിഷയങ്ങൾ കൃത്യവും വ്യക്തവുമായി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയത് അപ്പോസ്തലനായ പൗലോസിലൂടെയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാവും, പൗലോസിന്റെ സ്റ്റൈലാണ്, പൗലോസ് അത് എഴുതി എന്നുള്ളതുകൊണ്ട് പഴയ നിയമകാലത്ത് ഇല്ല എന്ന്
പറഞ്ഞേക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ദൈവവചനത്തെ ദൈവാത്മനിശ്വസിതമായി നമ്മൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ പൗലോസിലൂടെ ദൈവാത്മാവ് വ്യക്തമാക്കി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ഇനി 70-ആഴ്ചവട്ടത്തിലേക്ക് മടങ്ങി വരാം. 70-ആഴ്ചവട്ടത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ രണ്ട് പാർട്ടായിട്ട് അതിനെ വിഭജിക്കുന്നു. ഈ മഹാപീഡന കാലം എന്ന് പറയുന്നത് യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറഞ്ഞ ഇസ്രായേൽ ജനത്തിന് കഷ്ടകാലം ആണ്. അവരുടെ അനുസരണക്കേടിനും അവരുടെ ലംഘനത്തിനും ദൈവം അവരെ മടക്കി കൊണ്ടുവരുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ഈ മഹാപീഡന കാലം, അല്ലെങ്കിൽ 7 വർഷം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഉപയോഗിക്കുന്നത് അന്തിക്രിസ്തുവിനെയാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പഴയ നിയമകാലത്ത് പല രാജാക്കന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്, നെബൂഖദ്നേസറിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മള് റോമൻ ആധിപത്യം, അവര് വന്ന് ആ ദേവാലയത്തെ തകർക്കുന്നു. ഇങ്ങനെ അനേക പ്രാവശ്യം ഇവർ അടിമത്തത്തിൽ പോയിട്ടുണ്ട്. പല ജാതികളെയും ഇവരെ പാഠം പഠിപ്പിക്കുവാനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അന്തിക്രിസ്തുവിനെ അനുവദിക്കുന്ന കാലയളവാണ് ഈ ഭരണം. ഈ ലോകത്തിന്റെ അധികാരിയായിരിക്കാൻ അന്തിക്രിസ്തുവിനെ ലോകത്ത് ഭരണം കാഴ്ചവെക്കുവാനായിട്ട് ദൈവം കൊടുക്കുന്ന ഒരു അവസരമാണ് ഈ 7 വർഷം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 70-ആഴ്ചവട്ടത്തിൽ നമ്മൾ മഹാപീഡന കാലത്തിൽ 3 പ്രധാന വിഷയങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. ന്യായവിധികൾ, നമുക്കറിയാം സഭാ കാലയളവിന് ശേഷം പിന്നീട് മുമ്പോട്ട് വരുന്ന കാലയളവിനെ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം, അതായത് സഭയുടെ ഉൽപ്രാപനത്തിന് ശേഷം, അതായത് മഹാപീഡനം ആരംഭിക്കുന്നത് മുതൽ പുതിയ ആകാശ ഭൂമി വരെയുള്ള കാലയളവ്, അതായത് നിത്യ പുതിയ ആകാശ ഭൂമി എന്ന് പറഞ്ഞാൽ നിത്യത തന്നെയാണ്. പുതിയ ആകാശ ഭൂമി വരെയുള്ള കാലയളവിനെ യഹോവയുടെ ദിവസം എന്നാണ് പറയുന്നത്. അത് ന്യായവിധിയുടെ കാലയളവാണ്. ക്രിസ്തുവിന്റെ സഭ ഉൽപ്രാവണം ചെയ്ത ശേഷം സഭയ്ക്ക് ന്യായവിധിയുണ്ട്. അത് ഭൂമിയിലല്ല, മധ്യാകാശത്തിലാണ്. ഇവിടെ ഭൂമിയിൽ പിന്നീട് ന്യായവിധിയുടെ പല ഘട്ടങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മഹാപീഡന കാലം ഈ 7 വർഷം തന്നെ ഒരു ന്യായവിധിയാണ്. അതിനുശേഷം ഒരു ന്യായവിധിയുണ്ട്. പിന്നീട് മുമ്പോട്ട് അനേക ന്യായവിധികൾ കാണുവാനായിട്ട് കഴിയും. അത് പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഈ മഹാപീഡന കാലത്ത് നടക്കുന്ന ന്യായവിധികള് 3 പ്രധാന വിഷയങ്ങളാണ് ദൈവവചനത്തിൽ ഓർപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അത് ലിസ്റ്റ് പ്രകാരം കണ്ടിരുന്നു. എന്നാൽ ഇന്ന് പറഞ്ഞു പോകാൻ വിഷയം 3 പ്രധാന നിലയിലുള്ള ന്യായവിധികളാണ് നമ്മൾ കാണുന്നത്. 1, 7 മുദ്രകൾ, 7 മുദ്രകൾക്ക് കീഴിൽ വരുന്ന ന്യായവിധികൾ. പിന്നെ 7 കാഹളങ്ങൾ, 7 seals, 7 trumpets and 7 vials. 7 മുദ്രകള്, 7 കാഹളങ്ങൾ, 7 trumpets, 7 ക്രോധകലശങ്ങൾ. മലയാള ബൈബിളിൽ ക്രോധകലശങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഇംഗ്ലീഷിൽ വയൽസ് എന്ന് പറയും. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലാണ് കലശങ്ങളെ കുറിച്ച് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 6 മുതലുള്ള അധ്യായങ്ങളാണ് ഈ മഹാപീഡന കാലത്തെ സംഭവങ്ങളെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ഹൃദയത്തിൽ ഹൃദ്യസ്ഥമാക്കണം. മഹാപീഡനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം വരെ 69-ആഴ്ചവട്ടം പൂർത്തിയായതിനു ശേഷം 70-ആഴ്ചവട്ടത്തെ കുറിച്ച് ദാനിയേലിന്റെ ദൈവം വെളിപ്പാട് കൊടുക്കുന്നു. ഈ വെളിപ്പാടിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയമാണ് മഹാപീഡനം എന്നുള്ളത്. സഭ എന്ന് പറയുന്ന മാർമിക സത്യം ഇതിനകത്തില്ല. ഇസ്രായേലിന്റെ യഥാസ്ഥാപനമാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് കർത്താവിനെ യഹൂദന്മാർ ക്രൂശിച്ചത്. അവന് ആരും ഇല്ലെന്ന് വരും. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അവന് ആരും ഇല്ലെന്ന് വരും എന്ന് പറഞ്ഞാൽ യഹൂദ ജനം, ഇസ്രായേൽ ജനം അവരുടെ വാഗ്ദത്ത മശിഹയെ തിരസ്കരിച്ചു എന്നുള്ളതാണ് ആ കൊലപാതകം വിളിച്ചറിയിക്കുന്ന കാര്യം. ആ തിരസ്കരണത്തിൽ നിന്ന് അംഗീകാരത്തിലേക്ക് ഇവരെ മടക്കി കൊണ്ടുവരുവാനായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കാലയളവാണ് ഈ 70-ആഴ്ചവട്ടം, അല്ലെ മഹാപീഡന കാലം. അതുകൊണ്ടാണ് അവിടെ അത് ചേർന്ന് നിൽക്കുന്നത്. അതായത് 69-ാം ആഴ്ചവട്ടത്തിൽ കർത്താവിന്റെ ക്രൂശീകരണം പറഞ്ഞതിന് ശേഷം 70-ാം ആഴ്ചവട്ടത്തിൽ മഹാപീഡനത്തെ കുറിച്ച് പറയുവാനായിട്ടുള്ള കാരണം 69-ാം ആഴ്ചവട്ടത്തിൽ അവർ കർത്താവിനെ തിരസ്കരിക്കുകയും പിന്നീട് സുദീർഘമായ വർഷങ്ങൾ ദൈവം അവർക്ക് മുമ്പിൽ കൊടുത്തെങ്കിലും പരീശന്മാരും സദുക്കിരും ഉൾപ്പെടുന്ന യഹൂദ വിശ്വാസികൾ, യഹൂദന്മാർ കർത്താവിനെ മശിഹയായിട്ട് അംഗീകരിക്കുവാൻ കഴിയാതെ. പിന്നെ നമുക്കറിയാം സഭാകാലങ്ങളിൽ വരെ വന്നിരിക്കുന്ന ആദ്യകാല വിശ്വാസികൾ യഹൂദന്മാർ തന്നെയാണ്. എന്നാൽ രാഷ്ട്രപരമായി യഹൂദന്മാർ മൊത്തത്തിൽ അവർ കർത്താവിനെ അംഗീകരിച്ചിട്ടില്ല. ആ അംഗീകാരത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് കൊടുക്കുന്ന പരീക്ഷണ കാലഘട്ടമാണ് ഈ 70-ാം ആഴ്ചവട്ടം എന്ന് പറയുന്നത്. ഈ 69-ാം ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും ഇടയിലാണ് സഭ എന്ന് പറഞ്ഞതിന് കാരണം. പിന്നീട് കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ വിഷയം പറഞ്ഞു വരാം. സഭയും മഹാപീഡനവും എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ അത് വ്യക്തമാക്കി തരാം. അതിലൂടെ മനസ്സിലാക്കേണ്ട വിഷയം ഈ 70-ാം ആഴ്ചവട്ടത്തിന്റെ
പർപ്പസ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മശിഹയെ തിരസ്കരിച്ച യഹൂദനെ മശിഹയെ അംഗീകരിക്കുന്ന അനുഭവത്തിലേക്ക് മടക്കി കൊണ്ടുവരിക, അവരുടെ അവിശ്വാസത്തിന് ശിക്ഷ കൊടുത്ത് അതിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് മനസ്സിലാക്കി അവരെ പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ മഹാപീഠ കാലത്തിന്റെ ഉദ്ദേശം. അതിനുവേണ്ടി മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഏഴ് മുദ്രകൾ, സെവൻ സീൽസ്, സെവൻ ട്രംപറ്റ്സ്, സെവൻ വയൽസ്, അതായത് ഏഴ് മുദ്രകൾ, ഏഴ് കാഹളങ്ങൾ, ഏഴ് കലശങ്ങൾ, ക്രോധ കലശങ്ങൾ, ഈ മൂന്ന് വിഷയങ്ങൾക്ക് കീഴിലുള്ള ന്യായവിധികളാണ് ഈ ഏഴ് വർഷം നടക്കുന്നത്. ഇതിൽ ആദ്യത്തെ ആറ് മുദ്രകൾ, ആദ്യം നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം. വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിൽ വരുമ്പോൾ മുദ്രകൾ പൊട്ടിക്കുന്നു, ആറ് മുദ്രകൾ പൊട്ടിക്കുന്നു. നമ്മൾ കുഞ്ഞാട് കർത്താവാണ് മുദ്ര പൊട്ടിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ആ മുദ്ര തുറക്കുവാനായിട്ട് കർത്താവ് യോഗ്യനാണ്. കർത്താവ് ഓരോ മുദ്രകളും തുറക്കുമ്പോൾ ന്യായവിധികൾ ഭൂമിയിൽ ചൊരിയപ്പെടുന്നു എന്നുള്ളതാണ് വിഷയം. അതിൽ ഒന്നാമത്തെ മുദ്ര എന്ന് പറയുന്നതാണ് അന്ത്യക്രിസ്തു. ഇന്ന് നമ്മളുടെ ഒക്കെയും ശ്രദ്ധാവിഷയമായിരിക്കുന്ന അന്ത്യക്രിസ്തുവിന്റെ ആഗമനം സംഭവിക്കുന്നത് ഈ ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോഴാണ്. ഈ ഒന്നാം മുദ്ര ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? പൊട്ടിച്ചെന്ന് പറയാൻ ആൾക്കാർ നടക്കുന്നു, പക്ഷെ പൊട്ടിച്ചിട്ടില്ല. പൊട്ടിച്ചാൽ നമുക്കൊന്നും ഇവിടെ നിൽക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇവിടുത്തെ വിഷയം ഈ മഹാകാലയളവിൽ ഈ വെളിപ്പാട് പുസ്തക തെസ്സലോനിക്കൻ ലേഖനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. വായിച്ചു നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടണം, അന്ത്യക്രിസ്തുവിന്റെ വെളിപ്പെടുത്തൽ, അതാണ് ഒന്നാം മുദ്രയിൽ നമ്മൾ കാണുന്ന വിഷയം. അതായത് വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം ഒന്നാം വാക്യത്തെ നമ്മൾ വായിക്കുമ്പോൾ അവൻ മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ അവിടെ അന്ത്യക്രിസ്തു ഒരു രാജാവായിട്ട് വെളിപ്പെടുകയാണ്. അവന്റെ പ്രത്യേകത സമാധാന പ്രഭുവായിട്ട് വരുന്നു, അവൻ ജയിപ്പാനായിട്ടും ജയിക്കുന്നവനായിട്ടും വരുന്നു. സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടു, പിന്നെ ഭൂമിയിലുള്ളത് ലോക ജാതികളും ഇസ്രായേൽ ജനവുമാണ്. സഭ ഇവിടെ ഇല്ല, നമുക്കറിയാം സഭ എന്ന കാറ്റഗറി പ്രത്യേകമാണ്. പുതിയ നിയമത്തെ നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യഹൂദനും യവനനും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരായി തീരുവിൻ എന്ന് പറയാൻ. ഈ മൂന്ന് കാറ്റ് ആദ്യം ഉണ്ടായിരുന്നത് യഹൂദനും യവനനുമാണ്. സഭ പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ചതോടുകൂടി ഒരു കാറ്റഗറി കൂടെ ദൈവിക പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്, അത് ദൈവസഭയാണ്. എന്നാൽ ഈ ദൈവസഭ കർത്താവിന്റെ മധ്യാകാശ വരവിൽ എടുക്കപ്പെടുന്നു, അതാണ് റാപ്ചർ എന്ന് പറയുന്നത്. കർത്താവിന്റെ വരവോടുകൂടി സഭ എടുക്കപ്പെടുന്നു. അതിനുശേഷം എഴുപതാം ആഴ്ചവട്ടം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അന്ത്യക്രിസ്തു വെളിപ്പെട്ടു വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ രണ്ട് തെസ്സലോനിക്ക രണ്ടിന്റെ മൂന്നിൽ നമ്മൾ വായിച്ചത് നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടണം. അപ്പോൾ ഒന്നാം മുദ്ര കർത്താവ് തുറന്നു കാണിച്ചപ്പോൾ ഏഴ് മുദ്രകൾ ചെയ്ത മുദ്രണം ചെയ്ത ആ മുദ്രയുടെ ഒന്നാം മുദ്ര തുറന്നപ്പോൾ സംഭവിച്ച വിഷയം അന്ത്യക്രിസ്തു ഭൂമിയിൽ ആധിപത്യവുമായിട്ട് വരുന്നതിന്റെ വെളിപ്പാട്, അവൻ ജയിക്കുവാനായിട്ട് വരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം ആറിന്റെ ഒന്ന് രണ്ട്. സമാധാന പ്രഭു ലോകരാഷ്ട്രങ്ങൾക്കറിയാം, ഇന്ന് ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ചെറിയ സമാധാന കരാർ ഉടമ്പടിയൊക്കെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ വന്നപ്പോൾ ഉടനെ നമ്മുടെ ആൾക്കാർ പലരും പ്രസംഗിച്ചു ഇതാണ് അന്ത്യക്രിസ്തു, യൂറോപ്യൻ യൂണിയന്റെ നേതാവാണ് അന്ത്യക്രിസ്തു. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി യൂറോപ്യൻ യൂണിയന്റെ നേതാവല്ല അന്ത്യക്രിസ്തു, അതിലും വലിയൊരു സംഭവം ഇനി വരാനിരിക്കുന്നു. അപ്പോൾ ഇന്നതാണ് അന്ത്യക്രിസ്തു എന്ന് സഭാകാലയളവിൽ വിശ്വാസികൾ എടുത്തു പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ കർത്താവിന്റെ നാൾ വരും എന്നറിഞ്ഞ് നിങ്ങൾ ആശങ്കപ്പെടേണ്ടത്. കാരണം എന്താ? നിങ്ങൾ അതിനു മുമ്പ് ഇവിടെ നിന്ന് മാറ്റപ്പെട്ടിരിക്കും. ഇത് യഹൂദനോടുള്ള ബന്ധത്തിലാണ് ഈ വിഷയം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. മുദ്ര തുറന്നു കഴിയുമ്പോൾ അവിടെ അന്ത്യക്രിസ്തു യഹൂദന്മാർക്ക് മുമ്പാകെ ഒരു സമാധാന പ്രഭുവായിട്ട് അവൻ വെളിപ്പെടും. അവൻ വെളിപ്പെട്ടിട്ട് ഇസ്രായേലുമായിട്ട് ഒരു സമാധാന കരാറിലേക്ക് അവൻ വരും. അതിനോട് ബന്ധപ്പെട്ട മൂന്നര വർഷത്തെ സംഭവങ്ങളാണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള മുദ്രകൾ പൊട്ടിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഒന്ന് മുതൽ ആറ് വരെയുള്ള മുദ്രകൾ പൊട്ടിക്കുമ്പോൾ ആദ്യത്തെ മൂന്നര വർഷക്കാലം സംഭവിക്കുന്ന വിഷയങ്ങളാണ് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെയാണ് ആ വിഷയം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഒന്നാമത് നമ്മൾ കണ്ടത് അന്ത്യക്രിസ്തു സമാധാന പ്രഭുവായിട്ട് ഇസ്രായേലുമായിട്ട് നമുക്കറിയാം ഇന്ന് ഇസ്രായേലുമായിട്ട് വലിയ പ്രശ്നമില്ലാതെ നിൽക്കുന്നത് ആരാണ്? അമേരിക്കയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. എന്നാൽ ഇവിടെ ഈ ചുറ്റുമുള്ള മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളിൽ ഒരു സമാധാനത്തിന്റെ കരാർ ഉണ്ടാക്കി യഹൂദനുമായിട്ട് ഒരു സമാധാന കരാർ ഉണ്ടാക്കി യഹൂദന്മാരുടെ പ്രീതി നേടുവാനായിട്ട് വളരെ കണ്ണിങ് ആയിട്ട് വരുന്ന ഒരു പ്രഭുവായിട്ടാണ് അന്ത്യക്രിസ്തു വരുന്നത്. അവൻ ജയിപ്പാനായിട്ട് വരുന്നു, അവൻ ജയിക്കുന്നവനാണ് എന്ന് കാണുന്നു.
ഒരാൾ ചോദിച്ച വിഷയം ഇവിടെ കമന്റ് ചോദിച്ചു, അന്തിക്രിസ്തു അല്ലല്ലോ, എതിർക്രിസ്തു അല്ല അല്ലേ എന്ന്. എതിർക്രിസ്തു എന്ന് തന്നെയാണ് ശരിയായ പ്രയോഗം. അന്തിക്രിസ്തു എന്നതാണ് കോമൺ യൂസേജ്, അതുകൊണ്ട് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എതിർക്രിസ്തു എന്നതാണ് ശരിയായ പ്രയോഗം, അന്തിക്രിസ്തു എന്നുള്ളതും തെറ്റല്ല. അന്തിക്രിസ്തു എന്ന പ്രയോഗം മലയാളത്തിൽ കോമൺ, നമ്മൾ അങ്ങനെയുള്ള ശ്രദ്ധേയമായ പല വാക്കുകൾ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു. എതിർക്രിസ്തു എന്ന് പറയുന്നതും ശരിയാണ്, എതിർക്രിസ്തുകൾ ഇന്ന് തന്നെ ഉണ്ടെന്ന് നമ്മൾ ലേഖനത്തെ വായിക്കുന്നുമുണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ വിഷയം, ഈ എതിർക്രിസ്തു അല്ലെങ്കിൽ അന്തിക്രിസ്തു വെളിപ്പെട്ടു വരുമ്പോൾ സമാധാന പ്രഭുവായിട്ട് യഹൂദന്മാർ വിചാരിക്കും ഇവരാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രവാചകന്മാർ വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത മശിഹ എന്ന് യഹൂദന്മാർ വിചാരിക്കും. അവിടെയാണ് യഹൂദന്മാരുടെ പരാജയത്തിന്റെ ആദ്യപടി. സഭാകാലങ്ങളിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. പെന്തക്കോസ്റ്റ് നാൾ മുതൽ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, അതിനുശേഷം അപ്പോസ്തലന്മാർ യെരുശലേമിലുടനീളം സഞ്ചരിച്ച് ഈ നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തു തന്നെയാണ് വാഗ്ദത്ത മശിഹ എന്ന് അന്നത്തെ തലമുറയോട് സംസാരിച്ചു, അവരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ അടുത്ത തലമുറയോട് സംസാരിച്ചു. ഇന്നും ജനം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്, യഹൂദന്മാർക്ക് പ്രവാചകന്മാർ വാഗ്ദത്തം ചെയ്ത മശിഹ എന്ന് പ്രസംഗിച്ചിട്ടും അത് വിശ്വസിക്കാൻ കഴിയാത്ത യഹൂദന്മാരുടെ തലമുറ ഈ അന്തിക്രിസ്തു അവിടെ വരുമ്പോൾ അവനാണ് മശിഹ എന്ന് വിചാരിക്കും. അതിന് ന്യായമായ കാരണം എന്ന് പറയുന്നത് യഹൂദന്മാരുമായിട്ട് ഒരു സമാധാന കരാർ ഉണ്ടാക്കി തകർന്നു കിടക്കുന്ന ദേവാലയം പണിയുവാനായിട്ടുള്ള ഒരു അനുകൂല സാഹചര്യം ഉടമ്പടി പ്രകാരം ഉണ്ടാക്കുന്നു. അതിൽ അവർ വീഴുന്നു, ഇവനാണ് അന്തിക്രിസ്തു എന്ന് വിചാരിക്കുന്നു. അവന് സപ്പോർട്ടീവായിട്ട് ഈ യഹൂദന്മാര് മുമ്പോട്ട് പോകുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ താഴോട്ടുള്ള 4 മുദ്രകൾ തുറക്കുമ്പോൾ അന്തിക്രിസ്തു ചെയ്യുന്ന ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എതിർക്രിസ്തു ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. ഒന്ന്, ലോകത്തിന്റെ മിഡിൽ ഈസ്റ്റിലെ പൂർണ്ണ അധികാരം തന്റെ കയ്യിൽ കൊണ്ടുവരുവാനായിട്ട് താൻ ഒരു യുദ്ധം അവിടെ ആരംഭിക്കുന്നു. അതിന് പറയാം ലോക സമാധാനത്തിന് ഭംഗം വരുത്തുകയാണ്. അതായത് ആദ്യമുണ്ടായിരിക്കുന്ന ആ സമാധാന, അത് പല കാലഘട്ടങ്ങളിലും ഭരണാധികാരികൾ അത് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഭരണത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര ജനങ്ങളെ അങ്ങോട്ട് സേവിച്ച് ശുശ്രൂഷിച്ച് അങ്ങ് ഭയങ്കര സന്തോഷഭരിതമായ ഒരു ജീവിതത്തിൽ കൊണ്ടുവരുമെന്നാണ് പല ഭരണാധികാരികളും അവകാശപ്പെടുന്നത്, ഏകാധിപതികളായിരിക്കുന്ന ഭരണാധികാരികൾ പ്രത്യേകിച്ച്. എന്നാൽ ഭരണം തുടങ്ങിക്കഴിയുമ്പോഴാണ് അവരുടെ തനിനിറം വെളിപ്പെടുന്നത്. ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏകാധിപതികൾ വന്നപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന പലരും വിചാരിച്ചു ഇതൊക്കെയാണ് അന്തിക്രിസ്തുവെന്ന്. ഇപ്പം സദാം ഹുസൈനെ പോലും അന്തിക്രിസ്തു ആണെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? അമേരിക്ക വന്നൊരു ബോംബിട്ടപ്പോ സദാം ഹുസൈന്റെ കഥ തീർന്നു. അപ്പൊ ഇതൊന്നും അല്ല അന്തിക്രിസ്തു. അന്തിക്രിസ്തുവിന്റെ ശരിയായ വരവും പ്രയോഗവും നമ്മൾ മുന്നോട്ട് പഠിച്ചു വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവന്റെ ജീവിതത്തിൽ പരാജയം വരുന്നുവെങ്കിലും അവൻ പതിന്മടങ്ങ് ശക്തിയോടെ വീണ്ടും എഴുന്നേറ്റ് വരുന്ന ഒരു ഭരണാധികാരിയാണ് എന്ന് കാണുവാൻ അതിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഇവിടെ താൻ ഉണ്ടാക്കിയ സമാധാന കരാറിനെ ഭംഗം വരുത്തിക്കൊണ്ട് ലോകം മുഴുവൻ ഒരു യുദ്ധത്തിലേക്ക് താൻ കൊണ്ടുവരും. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും വന്നപ്പോൾ അന്നത്തെ ക്രിസ്ത്യാനികൾ വിചാരിച്ചു അന്തിക്രിസ്തുവിന്റെ പ്രവൃത്തിയാണെന്ന്. എന്നാൽ അതല്ല, അതിലും വലുതിന് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. പിന്നെ നമ്മൾ മൂന്നാമത്തെ മുദ്ര തുറക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 6 മധ്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, 5 വാക്യത്തിൽ വരുമ്പോൾ മൂന്നാം മുദ്ര തുറക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവിടെ ഈ യുദ്ധം, ലോകവ്യാപകമായി ഉണ്ടായ യുദ്ധവും അതേ തുടർന്നുള്ള ദാരിദ്ര്യത്തിന്റെയും ഭയാനകത അവിടെ നമ്മൾ കാണുന്നു. അനുബന്ധമായിട്ട് മനുഷ്യരിൽ 1/3 പേര്, ലോക ജനസംഖ്യയിൽ 1/3 പേര് മരിക്കുന്നതായിട്ട് 4 മുദ്ര പൊട്ടിക്കുമ്പോൾ നമ്മൾ കാണുന്നു. 5 മുദ്ര പൊട്ടിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളെ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളെ തീർന്നവർ പ്രതികാരത്തിനു വേണ്ടി കർത്താവിനോട് യാചിക്കുന്ന വിഷയമാണ് നമ്മൾ 5 മുദ്ര പൊട്ടിക്കുമ്പോൾ കാണുന്നത്. 6 മുദ്ര പൊട്ടിക്കുമ്പോൾ അന്ധകാരം ഭൂമിയിൽ വ്യാപിക്കുന്നതായിട്ട്, അതായത് ദൈവക്രോധം ചൊരിയപ്പെടുന്നതായിട്ട് കാണുന്നു. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു വരികയാണെങ്കിൽ ആദ്യത്തെ 3.5 വർഷം എന്ന് പറയുന്നത് മഹാപീഡനത്തിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ്. എന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തുവിനെ ദൈവം ഭൂമിയിൽ 7 വർഷത്തെ, നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്, സാത്താൻ ഈ ലോകത്തിന്റെ പ്രഭുവാണ്, ഈ ലോകത്തിന്റെ പ്രഭുവാണെന്നുള്ള അവകാശവാദം താൻ ഉന്നയിച്ചിട്ടുണ്ട്. കർത്താവിനോട് പറഞ്ഞു, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് തരാം എന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന, അത് ക്ലെയിം ചെയ്യുന്ന സാത്താന് ഭരിക്കുവാനായിട്ട് ദൈവം, ഭൂമിയെ ഭരിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുക്കുന്ന 7 വർഷങ്ങളാണ് ഈ മഹാപീഡന കാലയളവ്.
ഈ അനുവദിച്ചു കൊടുക്കുന്ന ഏഴു വർഷങ്ങൾ യഹൂദന്റെ ശുദ്ധീകരണ കാലം കൂടിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. കാരണം യഹൂദൻ ദൈവത്തിന്റെ സ്വന്തം ജനമായതുകൊണ്ട് അവരുടെ ശുദ്ധീകരണം കൂടിയാണ് ഈ ഏഴു വർഷം. ഇന്ന് നമുക്കറിയാം ഇന്നും ലോകത്തെ ഭരിക്കുന്ന ആരാ? ലോകത്തെ കീഴടക്കി ഭരിക്കുന്നത് ദുഷ്ടശക്തികൾ എന്ന് പറഞ്ഞാൽ സാത്താൻ തന്നെയാണ്. സാത്താന്റെ ആലോചന പ്രകാരമുള്ള ഭരണാധികാരികൾ ഭൂമിയിൽ ദുഷ്ടത പ്രവർത്തിച്ച് ഭരണം നടത്തുകയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നത്. എന്നാൽ ആക്ഷരികമായിട്ട് ഭൂമിയെ ഭരിക്കുവാനായിട്ട് സാത്താനെ അനുവദിക്കുന്ന ഏഴു വർഷമാണിത്. അതിൽ ആദ്യത്തെ മൂന്നര വർഷം പ്രിപ്പറേഷനാണ്, മഹാപീഡനത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. അതിൽ ആദ്യ സമാധാനത്തോടെ തുടങ്ങുന്നു, പിന്നീട് തന്റെ ഭരണത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുന്ന പ്രവൃത്തികളാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത്. ആധിപത്യം ഉറപ്പിക്കലും അതിന്റെ പരിണിത ഫലങ്ങളും. നമ്മൾ ആദ്യത്തെ ആറ് മുദ്രകൾ തുറക്കുമ്പോൾ ആദ്യത്തെ മൂന്നര വർഷം കവർ ചെയ്യുന്നു. ഏഴാം മുദ്ര തുറക്കുമ്പോൾ സെക്കൻഡ് പാർട്ട് ആരംഭിക്കുകയാണ്. എന്നാൽ ഈ ആദ്യത്തെ പാർട്ട് വെളിപ്പാട് പുസ്തകം എഴുതി വരുമ്പോൾ, വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനവും ഒരുമിച്ച് ചേർന്ന് പഠിച്ചു പോകുമ്പോഴാണ് ഇത് കൃത്യമായി നമുക്ക് ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ മനസ്സിലാക്കി പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. അത് വളരെ വിശാലമായ ഒരു സ്റ്റഡി ആയി പോകും. അതുകൊണ്ട് ഇതിനകത്ത് ഈ വിഷയം അങ്ങ് പറഞ്ഞു പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നീട് ദൈവം അനുവദിച്ചാൽ രണ്ട് പുസ്തകത്തെ ചേർത്ത് നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ ഇവിടെ ഈ ആദ്യത്തെ മൂന്നര വർഷക്കാലം അന്തിക്രിസ്തുവിന്റെ ആധിപത്യം ഭൂമിയിൽ ഉറപ്പിച്ചു വരുന്ന സമയത്തും ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. യഹൂദന്മാരുടെ ഇടയിലും ലോകജാതികളുടെ ഇടയിലും സുവിശേഷ സന്ദേശം, അത് നമുക്കറിയാം ഇന്ന് നമുക്ക് സുവിശേഷം കർത്താവിന്റെ മധ്യാകാശപരം അല്ലെ കർത്താവിന്റെ സഭ എന്നുള്ള നിലയിൽ വീണ്ടെടുപ്പിന്റെ സന്ദേശമാണ്. അന്നും സുവിശേഷമുണ്ട്, അതിനെ സത്യസുവിശേഷമെന്നും നിത്യസുവിശേഷമെന്നും ഒക്കെ പറയുന്നു. എന്നാൽ അത് രാജ്യത്തിന്റെ സുവിശേഷമാണ്. ദൈവം കർത്താവായ വാഗ്ദത്തം മശിഹ രാജ്യം സ്ഥാപിക്കുവാനായിട്ട് പോകുന്നു എന്നുള്ള രാജ്യത്തിന്റെ സുവിശേഷം, അതായത് അത് സുവിശേഷം തന്നെയാണ്, രക്ഷണീയ സന്ദേശമാണ്. ഇത് ഈ മഹാപീഡന കാലത്തും പ്രഘോഷിക്കപ്പെടും. ഈ സഭ എടുക്കപ്പെട്ടതിന് ശേഷം അടുത്ത ഏഴു വർഷം നടക്കുന്ന വിഷയമാണ് ഈ മഹാപീഡനം. ഈ മഹാപീഡനം സഭ എടുക്കുന്നത് വരെ സഭയുടെ അപ്പോസ്തലന്മാർ ആരംഭിച്ചു വെച്ച സുവിശേഷ വേല തുടർന്നുകൊണ്ടിരിക്കും. അതിൽ രക്ഷിക്കപ്പെടുന്നവർ കർത്താവിനോടുകൂടി എടുക്കപ്പെടും. അതോടുകൂടി സുവിശേഷം അവസാനിക്കുന്നില്ല. യഹൂദന്മാർക്ക് ദൈവസന്നിധിക്ക് മടങ്ങി വരത്തക്കവണ്ണം മാനസാന്തരത്തിന്റെ സന്ദേശവുമായിട്ട് ദൈവം തന്റെ ദാസന്മാരെ അന്നും ഭൂമിയിലാക്കും. ആ നിലയിൽ ഈ ആദ്യത്തെ മൂന്നര വർഷം നടക്കുന്ന ശുശ്രൂഷകളിൽ രക്ഷിക്കപ്പെടുന്നവരാണ് 144,000 യഹൂദന്മാർ. അതുവരെ മുദ്രയേറ്റവരായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 12 ഗോത്രങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരായിട്ട് വരുന്നവര് ഇവരുണ്ട്. ഇവരെ കൂടാതെ വലിയൊരു സംഖ്യ ആളുകൾ വേറെയും ഉണ്ട്. അത് നമ്മൾ പിന്നീട് പഠിച്ചു വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് വരുമ്പോൾ നമ്മൾ ആ വിഷയം പഠിക്കും. ഇവിടെ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് 144,000 പേര് അല്ലെങ്കിൽ 144,000 പേര് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടും. അതിന്റെ അർത്ഥം ബാക്കിയുള്ളവര് തിരിഞ്ഞില്ല. യഹൂദന്മാർ അന്നും ഈ അന്തിക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്ന അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കാതെ പോകുന്ന വലിയൊരു കൂട്ടം യഹൂദന്മാർ അന്നും ഉണ്ട്. എങ്കിലും കർത്താവ് തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ കർത്താവിനായി ജീവിതം സമർപ്പിച്ച 144,000 യഹൂദന്മാർ അവിടെ ഉണ്ട്. ഈ കാലയളവിലാണ് രണ്ട് സാക്ഷികൾ അവിടെ ശുശ്രൂഷ ചെയ്യുന്നത്. നമ്മൾ അവരുടെ മരണത്തെ കുറിച്ച് 11 അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പൊ വെളിപ്പാട് പുസ്തകം എഴുതി വരുമ്പോൾ ഇങ്ങനെ കൃത്യമായ ഈ ക്രോണോളജിക്കൽ ഓർഡറിലല്ല പറഞ്ഞു പോകുന്നത്. ചില വിഷയങ്ങൾ പറഞ്ഞൊന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത വിഷയം അവിടെ പറയുന്നു. എന്നാൽ അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതെല്ലാ പ്രവചന പുസ്തകങ്ങളിലും കാണുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ഈ വിഷയം ചേർത്ത് പഠിക്കുമ്പോഴേ അത് വ്യക്തമായി മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ഈ പ്രവാചകന്മാരുടെ പ്രസംഗം, ഈ രണ്ട് സാക്ഷികളുടെ പ്രസംഗ മുഖാന്തരവും ഈ നിലയിൽ മാനസാന്തരപ്പെട്ടവരുടെ പ്രസംഗ മുഖാന്തരവും 144,000 യഹൂദന്മാർ മാത്രം, ജാതികൾ വേറെയാണ്, യഹൂദന്മാർ മാത്രം ഇടപെട്ടവരായി എഴുന്നേറ്റ് വരും. അവർ കർത്താവിന്റെ സാക്ഷ്യം, കർത്താവിന്റെ നാമം തങ്ങളുടെ നെറ്റിയിൽ വഹിക്കും എന്നുള്ളതാണ്. ഇന്ന് കർത്താവിന്റെ നാമം നെറ്റിയിൽ വഹിക്കുന്നവരാരാ? സഭയാണ്. ഇന്ന് സഭയാണ് ലോകജാതികളുടെ മുമ്പാകെ മുഖ്യ വിഷയം, ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് സഭയാണ്. പക്ഷെ സഭയിലുള്ള വിശ്വാസികൾ ആ വിഷയം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ദൈവം ആരെന്നും ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തെന്നും ദൈവസ്നേഹം എന്തെന്നും ഒക്കെ ലോകം ഇന്ന് മനസ്സിലാക്കുന്നത് വിശ്വാസികളെ നോക്കിയാണ്. മഹാപീഡന കാലത്തും ലോകം അത് കാണുന്നത് വിശ്വാസികളെ നോക്കിയാണ്. പക്ഷെ അവർ യഹൂദന്മാരാണ്, ഇവിടെ സഭയാണ് എന്നുള്ള വ്യത്യാസമുണ്ട്. അവരുടെ നെറ്റിയിൽ കർത്താവിന്റെ നാമമുദ്ര ഇട്ടിട്ടുണ്ട് എന്ന് 7 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അങ്ങനെ മുദ്രയിട്ടവരുടെ വിഷയം പറഞ്ഞതിന് ശേഷം 11 അധ്യായത്തിൽ വരുമ്പോൾ ആ രണ്ട് സാക്ഷികളുടെ മരണത്തെക്കുറിച്ചും നമ്മൾ വായിക്കുന്നു.
അതിനോട് ബന്ധപ്പെട്ട് ഈ രണ്ടാം ഭാഗം, അതായത് ഇത്രയും വിഷയങ്ങൾ ഒന്നാം ഭാഗത്ത് വരുന്നു. ഈ 144,000 പേര് മുദ്രയിടപ്പെടുന്നു. പിന്നീട് അവരെ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കുന്നതാണ്. ഇവിടെ ഈ 7 മുദ്രകളോട് ചേർന്ന് 7 കാഹളങ്ങളുടെ ന്യായവിധി നമ്മൾ കാണുന്നുണ്ട്. അതും രണ്ടാം ഭാഗത്ത് നടക്കുന്ന വിഷയമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിന്റെ ലിസ്റ്റ്, കാരണം ഇത് 6 മുതലുള്ള അധ്യായങ്ങൾ തുടർച്ചയായിട്ട് പറയുന്നത് കൊണ്ട് ആ വിഷയം കൂടെ അങ്ങ് പറഞ്ഞു പോകാം. ആദ്യത്തെ കാഹളം മുഴങ്ങുമ്പോൾ സസ്യാദികളിൽ 1/3, അതായത് ഭൂമിയിലുള്ള പച്ചപ്പ്, കൃഷി, മറ്റ് സസ്യങ്ങൾ, നമുക്കറിയാം സസ്യങ്ങളില്ലാതെ നമുക്ക് ഭൂമിയിൽ ഓക്സിജനും കാര്യങ്ങളൊന്നും ലഭിക്കത്തില്ല, ആഹാരമില്ല. അതുകൊണ്ട് ആ ഭവിഷ്യത്ത് വിളിച്ചോതുന്ന ഒരു വിഷയമാണിത്. 1/3 സസ്യാദികൾ നശിക്കുന്നു. രണ്ടാം കാഹളം ഊതുമ്പോൾ സമുദ്രത്തിലുള്ള മത്സ്യങ്ങളും മറ്റ് ഇതര സമുദ്ര ഉൽപ്പന്നങ്ങളും, അങ്ങനെ സമുദ്രത്തിൽ നിന്നുള്ള വരുമാനത്തിന് നഷ്ടമുണ്ടാകുന്നു. 3-ാമത്തെ കാഹളം ഊതുമ്പോൾ നീരുറവുകളും നദികളും വെള്ളം, അതായത് വെള്ളം കറപ്റ്റ് ആകുന്നു. 4-ാമത്തെ കാഹളം ഊതുമ്പോൾ അന്ധകാരം ഭൂമിയിൽ ബാധിക്കുന്നു. ഇനി അടുത്ത വിഷയം പറയുമ്പോൾ കഷ്ടം 1 എന്നാണ് പറയുന്നത്. 5-ഉം 6-ഉം കാഹളങ്ങൾ ഊതുമ്പോൾ 1-ഉം 2-ഉം കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാപീഡനത്തിന്റെ രണ്ടാം പകുതിയിൽ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ മഹാപീഡനം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് പാർട്ടാണ്. ഈ സെക്കൻഡ് പാർട്ടിൽ വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ കാഠിന്യം വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ സാത്താന്റെ സ്വഭാവത്തിനും മാറ്റം വരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുള്ള കാരണം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 9-ാം വാക്യമാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യം. മഹാപീഡനം ഇത്ര കഠിനമായി തീരുവാനായിട്ടുള്ള കാരണം എന്ത് എന്നുള്ളതിന്റെ ഉത്തരം അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യം, Revelation 12:9. അവിടെ നമ്മൾ വായിക്കുന്നത്, സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താൻ. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഇത് യോഹന്നാൻ ഈ ദർശനം കാണുമ്പോൾ അവിടെ യുദ്ധം നടക്കുന്നത് കാണുന്നു, പിന്നെ യോഹന്നാൻ നോക്കുമ്പോൾ അവരെ കാണുന്നില്ല. എന്നാൽ അടുത്ത വാക്യത്തിൽ അത് വിശദീകരിക്കുന്നത്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. നമുക്കറിയാം ഈ സമയം വരെയും, മഹാപീഡനത്തിന്റെ പകുതി കാലയളവ് വരെയും സ്വർഗത്തിൽ ആക്സസ് ഉള്ള ഒരു ജീവി സമൂഹമാണ് ഈ സാത്താനും സംഘവും. സാത്താനുണ്ട്, അതായത് പഴയ പമ്പായ സർപ്പം, സാത്താൻ അവിടെയുണ്ട്, സാത്താന്റെ ദൂതന്മാർ അവിടെയുണ്ട്. അവരാണ് ഈ വിശ്വാസികളെ കുറിച്ച് അപവാദം വഹിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്ന ആളുകൾ. ഇത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന് നമ്മൾ തൊട്ട് താഴെ തന്നെ അത് വായിക്കുന്നത്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു വരും. അപ്പൊ സ്വർഗത്തിൽ സാത്താൻ ഉണ്ടായിരുന്ന ആക്സസ് അവനെ നഷ്ടപ്പെട്ടത് മുഖാന്തരം സാത്താന് കോപം വർദ്ധിച്ചു. മറ്റൊരു കാരണം നമ്മൾ കാണുന്നത് അതിന്റെ 12-ാം വാക്യത്തിൽ വരുമ്പോൾ, വെളിപ്പാട് 12:12, ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഇവിടെ കർത്താവ് യോഹന്നാന് ദർശനം കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായി കൊടുക്കുന്ന ഒരു വിഷയം, ഇനി അല്പകാലമേ ഉള്ളൂ. കഴിഞ്ഞ 6,000 വർഷമായിട്ട് താൻ എന്ത് ചെയ്യുക, മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ നിന്ന് വഴിതെറ്റിച്ചു, ദൈവം വീണ്ടെടുപ്പിന്റെ പല പാതകളിലൂടെ അവരെ കൊണ്ടുവന്നു, അവിടെ എല്ലാം കയറി എടങ്കോല് അല്ലെ, എടങ്കോലിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് മനുഷ്യരെ കൊണ്ട് വീണ്ടും വീണ്ടും പാപം ചെയ്യിച്ച് അവസാനം എന്ത് ചെയ്തു, കാലസമ്പൂർണ്ണയിൽ ദൈവിക പദ്ധതി പ്രകാരം കർത്താവ് തന്നെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വന്ന് വീണ്ടെടുപ്പിന്റെ പാതയൊരുക്കി. ഇന്ന് സഭയിൽ പോലും എന്ത് ചെയ്യുക, സാത്താനും അവന്റെ കിങ്കരന്മാരും ദൂതന്മാരും പ്രവർത്തിച്ച് സഭയുടെ നിസ്തുല്യതയും നിർമ്മലതയും തകർത്ത് ദൈവസ്നേഹം എന്തെന്ന് ലോകത്തോട് അറിയിക്കാൻ കഴിയാത്ത വിധം ലോകത്തെക്കാൾ തരംതാണ ഒരു അവസ്ഥയിലേക്ക് സഭയെ മാറ്റി, ഇത്ര ക്രൂരമായി താൻ ദൈവിക പ്രവർത്തനതയിൽ എന്ത് ചെയ്തോണ്ടിരിക്കുക, തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക, ദൈവിക പദ്ധതിക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ പരാജയപ്പെടുമെന്നുള്ള കാര്യം ഇവൻ അറിയാമെങ്കിലും മനുഷ്യന്റെ ബലഹീനതയെ ചൂഷണം ചെയ്ത് ഇവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മഹാപീഡനത്തിന്റെ പകുതി, ആദ്യത്തെ 3.5 വർഷം ലോകത്തിൽ ഇവൻ അധികാരമൊക്കെ കൊടുത്ത് നീ അങ്ങ് ഭരിച്ചുകൊള്ളാൻ പറയും, അത് കാണുമ്പോൾ ജനം അവരെ പുറകെ പോകും. എങ്കിലും അക്കാലത്തും കർത്താവിനെ ഭക്തിയോടെ സേവിക്കുന്ന ഒരു ശേഷിപ്പ് എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ്
ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതിയുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇതുവരെ ഇത്രയും വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. ഇപ്പോൾ ലളിതമായിട്ട് ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും മനസ്സിലാകാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് ബി ടി ഐ ഗ്രൂപ്പിൽ ചോദ്യമായിട്ട് ഇടാം. എന്നാൽ കഴിയും വിധം ലളിതമായിട്ട് ഈ വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്പം സ്പീഡ് കൂടുതലായിരിക്കാം. നിങ്ങൾ ഒന്നുകൂടെ ഈ വീഡിയോ കിട്ടുമ്പം റീപ്ലേ ചെയ്ത് കണ്ടാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു സ്പീഡാണ്. ഇത് കുറച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, കൂടിയാൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന വിഷയം, ഞാൻ പറഞ്ഞു വന്ന രത്ന ചുരുക്കം എന്ന് പറയുന്ന വിഷയം, മഹാപീഡനം എന്നുള്ള വിഷയം, സാത്താന ദൈവം ഭൂമിയെ ഭരിക്കുവാൻ അനുവദിച്ചു കൊടുക്കുന്ന ആക്ഷരികമായിരിക്കുന്ന 7 വർഷങ്ങൾ, എന്നാൽ ഞാൻ ഭൂമിയുടെ സമ്പൂർണ്ണ ആധിപത്യം സാത്താന്റെ കയ്യിൽ ദൈവം അനുവദിച്ച് ഏൽപ്പിക്കുന്ന 7 വർഷങ്ങളാണ് ഈ മഹാപീഡന കാലയളവ്. അതിൽ കേന്ദ്ര വിഷയം യഹൂദന്മാരാണ്. യഹൂദന്മാർ 69-ാം ആഴ്ചവട്ടത്തിൽ തങ്ങളുടെ രക്ഷിതാവിനെ, തങ്ങൾക്ക് വേണ്ടി വന്ന വീണ്ടെടുപ്പുകാരനെ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ തിരസ്കരിച്ചതിനു നിമിത്തം അവരെ മുള്ളുകൊണ്ടും പറക്കാരെ കൊണ്ടും ബോധ്യം വരുത്തി. അവരെ മുള്ളുകൊണ്ടും പറക്കാരെ കൊണ്ടും പലവട്ടം ബോധ്യപ്പെടുത്തിയിട്ട് അവർക്ക് ബോധ്യം വന്നിട്ടില്ല. ഇന്നും അവർക്ക് രാഷ്ട്രപരമായിട്ട് ബോധ്യം വന്നിട്ടില്ല. എന്നാൽ മഹാപീഡന കാലത്ത് അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്ന ഒരു കാലഘട്ടം വരികയാണ്. ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായന ആരംഭിക്കുമ്പോൾ ഈ ആദ്യത്തെ 3.5 വർഷത്തെ സുവിശേഷ പ്രവർത്തന മുഖാന്തരം, ദൈവാത്മാവിന്റെ ശക്തമായ പ്രവർത്തന മുഖാന്തരം, 144,000 യഹൂദന്മാർ കർത്താവിൽ വിശ്വാസമർപ്പിച്ച് കർത്താവിന്റെ രാജാവായിട്ട് അംഗീകരിച്ച ഹൃദയത്തിൽ അവന് വേണ്ടി നിൽക്കുവാനായിട്ട് ദൃഢനിശ്ചയം ചെയ്യുന്നുണ്ട്. അവരെ ഈ 2-ാം പകുതിയിലാകുമ്പോഴേക്കും അവരെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കാണുന്നത്. പിന്നെ അവിടെ ശേഷിക്കുന്നത് അവിശ്വാസികളായ യഹൂദന്മാരാണ്. ഈ കൊടിയ പീഡനത്തിനും മധ്യത്തിലാണ് ഇവരിൽ പലരും രക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 666 മുദ്രയും കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾക്കൊരു കാര്യം ചിന്തിക്കാനുള്ള വിഷയം, ഇന്ന് സഭായുഗത്തിൽ നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ 666 ഒന്നും വന്നിട്ടില്ല. ബാർകോഡും ഗൂഗിൾ ക്രോമിന്റെ സിമ്പൽ ഒന്നും അന്തിക്രിസ്തു അല്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ കാര്യങ്ങൾ സംഭവിക്കും. അതായത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വിഷയങ്ങൾ മനുഷ്യരുടെ ഇടയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്നതിന് മതിയായ സൂചനകളായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം ദേവാലയത്തിനുള്ളിലേക്ക് അന്തിക്രിസ്തു തന്റെ പ്രതിമ കൊണ്ടുവരുമ്പോൾ അത് സംസാരിക്കുമെന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്ന് നമ്മൾ ഏറ്റവും കേൾക്കുന്ന ഒരു വാക്യമാണ്, പ്രയോഗമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ സ്വയമായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടർ, അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇന്ന് പല കമ്പനികളും കമാൻഡ് കൊടുത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കമ്പ്യൂട്ടർ ശാസ്ത്ര ലോകം അത് തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ചുവട് വെച്ച് പോകും. അപ്പൊ ഇതിനൊക്കെ ഒത്തിരി കാലഘട്ടം ഇനി മുമ്പോട്ട് കിടപ്പുണ്ട്. എന്നാൽ ഇവിടെ സംഭവിക്കുന്ന വിഷയം നമ്മൾ ഭയത്തോടെ ഓർക്കുവാനായിട്ടൊരു വിഷയം, യഹൂദന് ദൈവം അബ്രഹാമിന്റെ വിളി മുതൽ ഇങ്ങോട്ട് രക്ഷയുടെ പാതകൾ തുറന്നു കൊടുത്തപ്പോൾ ഭൂരിഭാഗം ആളുകളും മത്സര ബുദ്ധിയുടെ ദൈവഹിതത്തിനെതിരെ പോയി. അതിന്റെ ഭവിഷ്യത്താണ് ഇന്ന് യഹൂദന്മാർ അനുഭവിക്കുന്ന വിഷയം. ഇനി ആ 7 വർഷം മഹാപീഡന കാലത്ത് അനുഭവിക്കാൻ പോകുന്ന കൊടിയ പീഡനങ്ങളും. സഭായുഗത്തിലും ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? ദൈവം വളരെ ശക്തമായ നിലയിൽ ദൈവജനത്തോട് ഇടുന്നുണ്ട്. എന്നാൽ എന്ത് സംഭവിക്കുക? വിശ്വാസത്യാഗം സംഭവിക്കണം എന്ന് ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട് തെസ്സലോനിക്കേ ലേഖനത്തിൽ. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയും അന്ത്യകാലമാണ്. അതുകൊണ്ട് വിശ്വാസത്യാഗം സംഭവിച്ചതുകൊണ്ട് ആദ്യ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു പോയി. വിശ്വാസത്യാഗം സംഭവിക്കേണ്ടത് സഭയുടെ ഉൽപ്രാണത്തുള്ള ബന്ധത്തിലുള്ള വിഷയമല്ല എന്നുള്ള വിഷയം നാം ആദ്യം ഓർക്കണം. അത് കർത്താവിന്റെ, അതായത് മഹാപീഡനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണ്. സഭയിൽ വിശ്വാസത്യാഗം സംഭവിക്കുന്നത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് ദൈവസേനയിൽ നാം ആയിരിക്കുമ്പോൾ മഹാപീഡനം എന്നുള്ള വിഷയം, അന്തിക്രിസ്തു വരുന്നു, അതുകൊണ്ട് പേടിച്ചോളാനല്ല പറയേണ്ടത്. നമ്മുടെ കർത്താവ് വരുവാനായിട്ട് പോകുകയാണ്. അവിടെ പ്രത്യാശയാണ്, അവിടെ പ്രതിഫലമാണ്, അവിടെ ന്യായവിധിയുണ്ട്. ആ വിഷയം നമ്മൾ പഠിച്ചതാണ്. സഭയ്ക്ക് കർത്താവ് ന്യായവിധി ഒരുക്കിയിട്ടുണ്ട്. യഹൂദന് കൊടുക്കുന്നത് കഠിനമായ ന്യായവിധി, അവർക്ക് ഈ ഭൂമിയിൽ വെച്ച് അത് കർശനമായിട്ട് ലഭിക്കുന്നുണ്ട്. നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് ദൈവമക്കൾക്ക് ന്യായവിധി ലഭിക്കുന്നുണ്ട്, ശിക്ഷ ലഭിക്കുന്നുണ്ട്. നമ്മളതിനെ ബാലശിക്ഷ എന്ന ദൈവവചനത്തിൽ പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ പഠിക്കുകയും ചെയ്തു. ആ വിഷയം ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ്. എന്നാൽ അത് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം ഹൃദയകാഠിന്യം യഹൂദന്മാർക്കെന്നതുപോലെ ദൈവസഭയെയും പിടിച്ചടക്കിയിരിക്കുക. ഈ കാലഘട്ടം നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്രിസ്തീയ സമൂഹങ്ങളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഇത്ര കഠിനമായ ഒരു ന്യായവിധി ഭൂമിയിൽ ദൈവം വെക്കുവാനായിട്ട് പോകുകയാണ്. യഹൂദന്മാരെ
മടക്കി കൊണ്ടുവരുവാനായിട്ട്, അവർ തിരിച്ചുപോയി അവരുടെ രക്ഷിതാവിലേക്ക് അവർ മടങ്ങി വരുവാനായിട്ട് ഒരു കഠിന ന്യായവിധി. അത് ഈ ഏഴ് കാഹളങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വലിയ ഗൗരവമൊന്നും തോന്നത്തില്ല. എന്നാൽ ഓരോ ന്യായവിധിയും വന്ന് മനുഷ്യന്റെ മേൽ പതിക്കുമ്പോൾ മനുഷ്യൻ മാളങ്ങളിൽ ഗുഹകളിൽ കയറി ഒളിക്കും എന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് സദാം ഹുസൈൻ ഗുഹയ്ക്കുള്ളിൽ കയറി ഒളിച്ചത്? മേളിൽ നിന്ന് വർഷിക്കുന്ന ബോംബിന്റെ ശക്തിയിൽ മരണത്തെ ഭയപ്പെട്ട് സദാം ഹുസൈൻ തുരങ്കത്തിൽ കയറി ഒളിച്ചു. അവിടെയും തനിക്ക് രക്ഷ ഉണ്ടായില്ല. എന്നാൽ നമ്മൾ ഇതിന്റെ കാഠിന്യം മനസ്സിലാക്കുന്നത്, മഹാവരുന്ന കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കുന്ന ഒരു കാലം വരും, പക്ഷെ മരണത്തെ ദൈവം മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ അത്ര കഠിനമായ ഭയാനകമായ ന്യായവിധി ഭൂമിയും സംഭവിക്കാൻ പോവുകയാണ്. എന്നാൽ ദൈവസഭയ്ക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന വിഷയം ഈ കഠിനമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരു വിടുതലാണ്. ക്രിസ്തീയ സഭയ്ക്ക് ഉപദ്രവങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, ഇതൊന്നും മഹാപീഡനമല്ല. ഇതൊക്കെ പീഡനങ്ങളാണ്, ഉപദ്രവങ്ങളാണ്, കഷ്ടങ്ങളാണ്. അത് വ്യത്യസ്തമായ വിഷയമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷത്തോടെ ഓർക്കുവാനായിട്ട് കഴിയുന്ന വിഷയം ഈ കഠിനമായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവ് നമ്മുടെ വീണ്ടെടുത്തു. കൃപായുഗത്തിൽ നമുക്ക് ജനിക്കുവാനും കൃപായുഗത്തിൽ നമുക്ക് സുവിശേഷം കേൾക്കുവാനും കൃപായുഗത്തിലെ കർത്താവിൽ വിശ്വസിക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. അത് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ ഇത് സംഭവിക്കും. നമ്മൾ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വിയർക്കേണ്ടതായിട്ട് വരും. അത് അതികഠിനമായിരിക്കും. ദൈവ ആത്മാവ് ഈ വചനം ഇത്രയും ലളിതമായിട്ടോ കൺസൈസ് ആയിട്ട് ഇതുവരെ നമ്മൾ പഠിച്ച വിഷയങ്ങളെ ചുരുക്കമായിട്ട് ഇത്രയും ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു. മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവസന്നിധിയിൽ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ ശ്രദ്ധിച്ച് നിങ്ങളും വ്യക്തിപരമായിട്ട് പഠിക്കുക. ഇത് പ്രവാചകന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന വിഷയമല്ല, രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവ മക്കൾക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളതുകൊണ്ട് അവർ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പ്രകാശനം നൽകും. പ്രകാശനം നൽകുമ്പോൾ ഒരു എക്സ്ട്രാ ബൂസ്റ്റ് ദൈവത്തിന്റെ പ്രത്യേക കൃപയുള്ളവർ നൽകണം. അതാണ് അധ്യാപനത്തിന്റെ ലക്ഷ്യം. ആ വിഷയത്തിൽ വ്യക്തിപരമായിട്ട് ഈ പഠനം നമുക്കുണ്ടാകണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൂടെ കടന്നു പോകുന്നില്ലെങ്കിലും ഭാവിയിൽ യഹൂദന സംഭവിക്കാൻ പോകുന്ന ഈ വലിയ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ പഠനത്തിന്റെ ഉദ്ദേശം. ദൈവം നമ്മുടെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.